ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധ കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ മൺകലത്തിലാണ് നമ്മൾ ഉലുവക്കഞ്ഞി തയ്യാറാക്കിയിരുന്നത്. അതിൻ്റെ ഗുണങ്ങളൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് മൺകലത്തിൽ തന്നെയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിലും തയ്യാറാക്കാം. പക്ഷേ മൺകലത്തിൽ തയ്യാറാക്കുന്നതിൻ്റെ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിലോളൊന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ഉലുവക്കഞ്ഞിയുടെ ഗുണങ്ങളെന്ന്. വാദം, പിത്തം, കഫം എന്നിവയ്ക്കൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ഉലുവക്കഞ്ഞി. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഉലുവക്കഞ്ഞി കഴിക്കുന്നത് നല്ലതാണ്. പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് മുലപ്പാൽ കൂടാനും അതുപോലെ മറ്റുള്ളവർക്കാണെങ്കിലും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന് പറയാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ആസിഡിറ്റി, ഗ്യാസ് എന്നിവ ഉലുവക്കഞ്ഞി കഴിക്കുന്നത് വഴി കുറയാൻ സഹായിക്കുന്നു. ഷുഗറിനും വളരെയധികം നല്ലതാണ് കേട്ടോ നമ്മുടെ ഉലുവക്കഞ്ഞി. വാദം, നടുവേദന, ശരീരവേദന, ആർത്തവപരമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് നമ്മുടെ ഈ ഉലുവക്കഞ്ഞി. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ കർക്കിടകത്തിൽ തന്നെ ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഉലുവക്കഞ്ഞി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. ഉലുവക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം ഉണക്കലരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം നമുക്ക് കഞ്ഞി വയ്ക്കാനായിട്ട്. അപ്പോൾ അതിൽ നെല്ല് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. 15 ഗ്രാം നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ 50 ഗ്രാം ആശാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 50 ഗ്രാം ഉലുവയാണ് വേണ്ടത്. അത് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുതിർക്കാൻ വെക്കുന്നതിനും തൊട്ട് മുന്നതിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയായി കഴുകിയ ശേഷം വേണം കുതിർക്കാൻ വെക്കാനായിട്ട്. കുതിർത്ത വെള്ളം പിന്നെ കളയില്ല കേട്ടോ. അപ്പം ആദ്യമേ പറഞ്ഞ പോലെ ഞാനിവിടെ മൺകലത്തിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തയ്യാറാക്കാം. പക്ഷേ മൺകലത്തിൽ തയ്യാറാക്കുന്ന ടേസ്റ്റൊന്നും കുക്കറിൽ തയ്യാറാക്കുന്ന കഞ്ഞിക്ക് കിട്ടില്ല കേട്ടോ. അരമുറി തേങ്ങ ചെരുകിയ ശേഷം മിക്സിയിലിട്ടടിച്ച് 1/2 പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ 2/2 പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 2/2 പാലിന് സമമായി ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് 3/3 പാലും എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉലുവക്കഞ്ഞി തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2/2 പാലും അതിന് സമമായ വെള്ളം കൂടി കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ വേണം കേട്ടോ നമുക്ക് അരി വേവിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 2/2 പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി ഇവിടെ അരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ആ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കഞ്ഞി തയ്യാറാക്കാനായിട്ട് എപ്പോഴും കുറച്ചധികം വലിയ കല എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നിറഞ്ഞ് തൂകി പുറത്തേക്ക് പോകും. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ കലം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് അരി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് നമുക്ക് വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടമാവും കേട്ടോ. നമുക്കതിലേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ജീരകവും ഞാൻ പറഞ്ഞായിരുന്നു, കഴുകിയ ശേഷം വേണമെങ്കിൽ നേരിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ആശാളി. ആശാളി കഴുകാൻ പാടില്ല കേട്ടോ, അതറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആശാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം അതൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ അരിയൊന്ന് വെന്തോ നോക്കാം. നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും വറ്റിയിട്ടില്ല, കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. നമുക്ക് അരിയൊന്ന് വെന്തോ നോക്കാം. അരിയൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്ന് വറ്റി വന്നാൽ മതി. ഒത്തിരി വെള്ളം അങ്ങ് വറ്റണ്ട കേട്ടോ, എന്നാലും കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റാനുണ്ട്. അതിനായിട്ട് ഞാനിതുപോലെ മൂടി വെച്ച് കുറച്ചും കൂടി വെള്ളമൊന്ന് വറ്റിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 പാല് ചേർത്ത ശേഷം ഒരുപാട് സമയമായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരി നന്നായി വെന്ത ശേഷം വേണം ഇതുപോലെ 1/2 പാല് ചേർത്ത് കൊടുക്കാനായിട്ട്.
എന്നാൽ പാലും കൂടി ചേർത്ത ശേഷം നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മരുന്ന് കഞ്ഞിയുടെ ആ ഒരു മണല്ലേ, അതൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മുടെ മരുന്ന് കഞ്ഞിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പം ഞാനിവിടെ ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇന്ദുപ്പ് ആയുർവേദ കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം അതും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒത്തിരി തിളക്കൊന്നും വേണ്ട കേട്ടോ. കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല കുറുകിയാണ് നമ്മുടെ കഞ്ഞിയിരിക്കുന്നത്. ഇനി ഞാനതങ്ങ് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. എൻ്റെ ചൂടൊന്നും പെട്ടെന്ന് തന്നെ നഷ്ടാവാതിരിക്കാനാണ് അതൊന്ന് മൂടി വയ്ക്കുന്നത്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി നെയ്യിലും മൂപ്പിച്ചിടാനായിട്ട്, ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് എടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട ശേഷം ഇളക്കൊന്നും വേണ്ട കേട്ടോ. അത് അങ്ങനെ തന്നെ പെട്ടെന്ന് ഇരുന്നൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇത് നിർബന്ധമൊന്നുമില്ല എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചി നമ്മുടെ കഞ്ഞിക്ക് കിട്ടും. അപ്പം ഞാനിവിടെ നല്ല ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കഞ്ഞിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വെറുതെ ചോറിലാണെങ്കിൽ കൂടി ഇതുപോലെ ഉള്ളി നമ്മൾ നെയ്യിലൊന്ന് ഇതുപോലെ മൂപ്പിച്ച് ചേർത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ മോൾക്ക് അതുപോലെ കൊടുക്കാറുണ്ട് കേട്ടോ. ചോറ് ഇതുപോലെ നെയ്യിലൊന്ന് ഉള്ളി മൂപ്പിച്ചിട്ട് അത് ആ ചോറിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചോറ് ഉരുട്ടി കൊടുത്താൽ മതി. അവർ എത്ര ചോറ് കഴിക്കാത്തവരാണെങ്കിൽ പോലും അത് കഴിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ അതിന് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഈ കഞ്ഞിയിലേക്ക് അതുപോലെ തന്നെ നമ്മൾ നെയ്യിൽ ഉള്ളി മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ഉലുവക്കഞ്ഞിയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ തന്നെ ഈ ഉലുവക്കഞ്ഞി ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. വാക്സിൻ എടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി വാക്സിനൊക്കെ എടുക്കാം. അപ്പോൾ അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ചാന്ദിനി അരുൺ.